ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ റോബസ്റ്റ പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ബനാന ആണ്, റോബസ്റ്റ. 3 റോബസ്റ്റ ബനാന എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് എടുക്കാം. നല്ല പഴുത്ത റോബസ്റ്റയാണിത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബനാന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബനാന ചേർത്ത് കൊടുക്കാം. 3-4 ഒക്കെ ബനാന നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ എടുക്കാം. ഇനി ഇത് മൈദപ്പൊടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. മൈദപ്പൊടി എടുക്കുമ്പോൾ ഈ ബനാനയുടെ ബാറ്ററിൻ്റെ അനുസരിച്ച് വേണം മൈദപ്പൊടി എടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ഇത് ചേർത്തൊന്ന് മിക്സാക്കിയെടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബനാന റോബസ്റ്റ എടുത്തത് വലുതാണെങ്കിൽ ചിലപ്പോൾ 1/2 കപ്പോളം വേണ്ടി വരും മൈദപ്പൊടി. അത് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങ് ചപ്പാത്തി പരുവത്തിലൊന്നും ആയി പോകരുതും. ഇത്തിരി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എണ്ണയിലോട്ട് ഇടാൻ പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഈ പാകത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാനൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ബോൾസാക്കി ഇട്ട് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്ന് തോന്നലുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഓരോ ബോൾസാക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും, ഉൾഭാഗം വെന്ത് കിട്ടൂല. അപ്പോഴൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഉള്ളു നന്നായിട്ടിത് വെന്ത് കിട്ടും. അങ്ങനെ എല്ലാ എൻ്റെ ബനാന ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.